അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ സദസ്സ് അത് അനിവാര്യമാണ്, അത് മഹല്ലുകളുടെ ഉത്തരവാദിത്വമാണ്, അത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ് എന്ന് കണക്കിലെടുത്തു തന്നെ നമ്മുടെ മഹല്ല് സംഘടിപ്പിച്ച ഈ മഹത്തായ ജ്ഞാനവേദി വിജ്ഞാന സദസ്സ് പൂർണ്ണമായും വിജയിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇതിന്റെ അതിന്റെ എല്ലാം മഹത്വം കണക്കിലെടുത്ത് ഈ പഠന ക്ലാസ്സുകളെല്ലാം നിങ്ങളെല്ലാവരും സജീവ സാന്നിധ്യമുണ്ടാകണം. അതോടൊപ്പം നമ്മുടെ ദർസുകളിലും ഒന്നാം ദർസുകളിലും മദ്രസുകളിലേക്കൊക്കെ നമ്മളെ മക്കളെ പറഞ്ഞയച്ച് അവരുടെ ആത്മാവിന് ഇൽമു കൊടുത്ത് അവരെയൊക്കെ ഇസ്ലാമികമായി ജീവിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങളൊക്കെ മക്കളെ വളർത്തിയെടുക്കണം. അതിന് ഇത്തരം സദസ്സുകൾ ഉപകാരപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷണം നീട്ടുന്നില്ല. ഒന്നേരായ ഉസ്താദവറുകൾ എത്തി. ഉസ്താദവറുകളുടെ അസാന്നിധ്യത്തിൽ, ബഹുമാന്യനായ തങ്ങളവരുടെ അസാന്നിധ്യത്തിലും സ്വാഗതം അർപ്പിച്ചിരുന്നതാണ്. ഉദ്യാവരം ആയിരം ജമാഅത്തിന്റെ കീഴിൽപ്പെടുന്ന പ്രധാനപ്പെട്ട മഹല്ലായ കുന്നിൽ ജുമാ മസ്ജിദ് അടക്കം ഉൾപ്പെടുന്ന കുന്നിൽ മഹല്ല് മഹാനായ തങ്ങളുപ്പാപ്പയുടെ ആത്മീയമായ നേതൃത്വവും ബഹുമാന്യനായ തങ്ങളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ മഹല്ലും മതവിജ്ഞാന സദസ്സുമാണ്. ഈ മതവിജ്ഞാന സദസ്സിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്ന ഒന്നരായ ഫാറൂഖ് നയീം ഉസ്താദവർകൾ, അള്ളാഹു ജല്ല ജലാലു ഉസ്താദവർകൾക്ക് ദീർഘായുസ്സും ആയിരാരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഉദ്യാവരം ആയിരം ജമാഅത്തിന് വേണ്ടിയും ഈ മഹത്താകുന്ന മഹല്ല കമ്മിറ്റിക്ക് വേണ്ടിയും ഒരായിരം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധനം ചെയ്യുന്നതിന് വേണ്ടി ഫാറൂഖ് നയീം ഉസ്താദവർകളെ ആദരപൂർവ്വം ക്ഷണിക്കും. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. كها جاتا ہے رہتے ہے دولا فقط مدینے میں، غلط ہے رہتے ہے وہ عاشقوں کے سینے میں. الحمدللہ شیخنا تاج الشریعہ آل کنی استاد ورغل طول اللہ عمرہ مع صحت والعافیہ شیخنا ورغل نمڈ ویدی لے کبرنو اللہ تعالی عافیت اللہ دیرگائی سوند نمک کے اللہ انگرہی کمارا گٹے. طلع البدر علينا من ثنيات الوداع، وجب الشكر علينا ما دعا لله داع. أيها المبعوث فينا جئت بالأمر المطاع، جئت شرفت المدينة مرحبا يا خير داع.
അൽഹംദുലില്ലാഹ്. ആദരണീയരായ ഉസ്താദവർഗൾ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഈ സദസ്സും സംഘാടനവും. ഈ മഹല്ലിലും പ്രദേശത്തും നടക്കുന്ന ദീനീ പ്രവർത്തനങ്ങളും എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾ, ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. ഈ നാട്ടിലും പരിസര നാടുകളിലും ഒക്കെ വിശ്രമിക്കുന്ന മഹത്തുക്കളായ നമ്മുടെ സാദാത്തുക്കൾ, അവരുടെ എല്ലാവരുടെയും ദറജ ഉയർത്തിക്കൊടുക്കുകയും അവരുടെ അനുഗ്രഹവും പൊരുത്തവും നമുക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം റൂഹുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു തന്നു എന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ബന്ധവും അടുപ്പവും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ശൈലി തന്നെ നോക്കിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വിവിധങ്ങളായ രീതിയിൽ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് തെറ്റായ പല വിശ്വാസങ്ങളും പല ആളുകളും വെച്ചു പുലർത്തി. ചില ആളുകൾ പറഞ്ഞു അല്ലാഹു തആല മൂന്നിൽ ഒന്നാണ് അഥവാ ത്രിത്വത്തിൽ ഒന്നാണ് എന്ന് പറഞ്ഞു. മറ്റു ചില ആളുകൾ പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ് അല്ലാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. മറ്റു ചില ആളുകൾ പറഞ്ഞു മോസസ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ ഉസൈർ അലൈഹിസ്സലാം തുടങ്ങിയവരെയൊക്കെ അല്ലാഹുവിൻ്റെ പുത്രനാണ് എന്നാരോപിച്ചു. ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസക്കാർ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വിവിധങ്ങളായ ആക്ഷേപങ്ങളും തെറ്റായ വിശ്വാസങ്ങളും പ്രചരിപ്പിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ പരിശുദ്ധമായ ഖുർആൻ ഏൽപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഖുർആൻ പറഞ്ഞു ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ അല്ലാഹുവിനെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഖുൽ, തങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, അല്ലാഹുവിനെ ആരെയും ആശ്രയിക്കേണ്ടവൻ അല്ല, അവൻ സ്വയം പര്യാപ്തനാണ്, അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും പുത്രനും അല്ല ആരുടെയും പിതാവുമല്ല.
ലോകത്തുള്ള ഒരുപാട് മതവിശ്വാസികളുടെ തെറ്റായ വിശ്വാസത്തെ തിരുത്താൻ, അതും അല്ലാഹു ആകുന്ന ലോകരക്ഷിതാവിനെ കുറിച്ചുള്ള തെറ്റായ ചിന്തകളെ തിരുത്താൻ അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഇവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. സ്വഹാബ കിറാമിനോട് ഒരു കാര്യം ചോദിച്ചാൽ സ്വഹാബത്ത് പറയും, അവർക്കറിയില്ലെങ്കിൽ അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. അത് സ്വഹാബത്തിന്റെ ശൈലിയാണ്. ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തവർ ഉണ്ട്. അവർ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരാൾ വന്നിരുന്നുകൊണ്ട് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു. പിന്നീട് ചില കാര്യങ്ങൾ കൂടി അന്വേഷിച്ചു. വന്നയാൾ ആ നാട്ടുകാരനാകാൻ ഒരു ലക്ഷണവും കാണുന്നില്ല. ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല. ലാ യഅ്‌റിഫു മിന്നാ അഹദുൻ, അദ്ദേഹം സ്വദേശിയാകാൻ ഒരു വഴിയും ഇല്ല. വലാ യുറാ അലൈഹി അസറു സഫരി, യാത്രയുടെ ലക്ഷണം ഒന്നും അയാളിൽ കാണാനില്ല. അതുകൊണ്ടൊരു വിദേശിയാകാനും തരമില്ല. എന്നാൽ ഒരു സാധാരണക്കാരനാണോ വന്നത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിമുഖമായിരുന്ന് തങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് തങ്ങൾ ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണെന്ന്. ഫഅജിബ്നാ ലഹു യസ്അലുഹു വയസ്ദിഖുഹു, ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ചോദ്യകർത്താവാണ്. തങ്ങളോട് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞപ്പോൾ ശരിയാണെന്ന് പറയണമെങ്കിൽ അത് സാധാരണക്കാരനായ ഒരു ചോദ്യകർത്താവല്ല. ഏതായിരുന്നാലും ചോദ്യോത്തരം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ വന്ന് കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കിയ ആൾ ആരെന്ന് നിങ്ങൾക്കറിയുമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അവിടെയുണ്ട്. അവർ പറഞ്ഞ മറുപടി, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. അല്ലാഹുവിന് മാത്രം അറിയാം എന്നതല്ല സ്വഹാബത്തിന്റെ ചോദ്യം, അല്ലെങ്കിൽ അവരുടെ വിശദീകരണം. അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവാൽ നിയോഗിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള വ്യക്തി പ്രഭാവമാണ്. അതുകൊണ്ട് തങ്ങൾക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ വന്ന ചോദ്യകർത്താവ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് 40 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭാഷണമാണത്. ഇരിക്കട്ടെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചു, അല്ലാഹുവിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്ന എല്ലാവർക്കുമുള്ള ആൻസർ, അല്ലാഹുവിനെ കുറിച്ചുള്ള അലഗേഷൻ, ആക്ഷേപങ്ങൾ, അതിനെല്ലാമുള്ള മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചു. അല്ലാഹു ആരുടെയും പുത്രനല്ല, ആരുടെയും മകനല്ല, അവൻ ഏകനാണ്, അവന് സമാനമായി ആരും ഇല്ല, ഒന്നും ഇല്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു ചിലർ, തങ്ങളുടെ ആൺമക്കളെല്ലാം പൗരുഷം പ്രാപിക്കുന്നതിന് മുമ്പ് വഫാത്തായി പോയി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ വലിയവരായാൽ അവർക്ക് യോജിക്കുന്ന ഒരു പദവി നബുവത്തിന്റെ പദവിയേ ഉള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ഖാത്തമുൻ നബിയ്യീനാണ്. അപ്പോൾ ആ മഹാന്മാരായ മക്കൾ അവരെ പൗരുഷം പ്രാപിക്കുന്നതിന് മുമ്പ് മഹത്വങ്ങളോടെ അള്ളാഹുവിലേക്ക് വിളിച്ചു. ആ മഹാന്മാരായ തിരുനബി സന്താനങ്ങൾ വഫാത്തായപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരമ്പര മുറിഞ്ഞുപോയി എന്ന്, അബ്തർ ആണ് എന്ന്, പരമ്പരയില്ല എന്ന് പറയാൻ തുടങ്ങി. ഈ വിഷയത്തിന് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ തിരുത്താൻ നബി തങ്ങളെ ഏൽപ്പിച്ചില്ല. അല്ലാഹു തആല നേരിട്ടു തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. പക്ഷേ തങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ആരെയും ഏൽപ്പിച്ചില്ല. അല്ലാഹു തആല തന്നെ മറുപടി പറഞ്ഞു, അല്ലയോ പ്രവാചക പ്രഭോ, തങ്ങൾക്ക് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അൽ കസീറ മിനൻ നിഅമി, ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് നാളത്തെ കൗസർ ജലം. ആ അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് തങ്ങളുടെ ശ്രേഷ്ഠമായ പരമ്പര. ആ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ. അങ്ങനെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫമിൻഹാ അൽ കൗസറു, അതിൽപ്പെട്ടതാണ് കൗസർ ജലം. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനന്തമായ അനുഗ്രഹങ്ങളാണ് എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. ആർക്കൊക്കെ ഏതൊക്കെ അനുഗ്രഹം ലഭിച്ചോ എല്ലാം ലഭിച്ചിട്ടുള്ളത് തങ്ങളിലൂടെയാണ്. നേരത്തെ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സംഭാഷണത്തിൽ പറയുകയുണ്ടായി, ലോകത്തുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെ അറിവിന്റെ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ ഭാഗങ്ങളാണ്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനൽ ദിയമി. എല്ലാവർക്കുമുള്ള അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ ശകരങ്ങളാണ്. സമ്പൂർണമായ അറിവ് അല്ലാഹു തആല നൽകിയത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ് ഓരോ ദിവസവും പുതിയ അർത്ഥങ്ങൾ നൽകുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സയൻസ് വളർന്നിട്ടില്ല, ടെക്നോളജി വളർന്നിട്ടില്ല, മൈക്രോബയോളജി ഉണ്ടായിട്ടില്ല, ഇന്നത്തെ ശാസ്ത്ര ശാഖകൾ വളർന്നിട്ടില്ല, ഇന്നത്തെ സാറ്റലൈറ്റ് സംവിധാനങ്ങളില്ല. ഒരുപാട് വലിയ വലിയ ലോകങ്ങളുണ്ട്, അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടത് 6-ാം നൂറ്റാണ്ടിലെ സയൻസ് ഇല്ലാത്ത ഒരു ജനതയിലേക്ക് മാത്രമല്ല, ടെക്നോളജി ഇല്ലാത്ത ഒരു ജനതയിലേക്ക് മാത്രമല്ല, വലാകിർ റസൂലുള്ളാഹി വ ഖാതമൻ നബീൻ, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാർഗദർശനം നൽകേണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ അയച്ചിട്ടുള്ളത്. ഇനി ഏതെല്ലാം വികസനങ്ങൾ വരുമോ, സയൻസ് വരുമോ, ടെക്നോളജി വളരുമോ, അക്കാലത്തെല്ലാമുള്ള ജനങ്ങൾക്ക് വഴികാട്ടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട തങ്ങളാണ്. അപ്പോൾ തങ്ങളുടെ അറിവിന്റെയും തങ്ങളുടെ ശരീഅത്തിന്റെയും തങ്ങളുടെ വിശദീകരണങ്ങളുടെയും വ്യാഖ്യാന തലങ്ങളിൽ
ഇനി വരാനുള്ള കമ്പ്യൂട്ടർ യുഗത്തിലെ ജനങ്ങൾക്ക് പറ്റുന്നതാവണം, സാറ്റലൈറ്റ് യുഗത്തിലെ ജനങ്ങൾക്ക് പറ്റുന്നതാവണം, അല്ലെങ്കിൽ അവർക്ക് വേറെ നബി വരേണ്ടതില്ലേ? ആവശ്യമില്ല. തങ്ങളുടെ ശരീഅത്തും തങ്ങൾ നൽകിയ വിവരത്തിന്റെ ലോകവും അന്ത്യനാൾ വരെ ലോകം എത്ര വളർന്നാലും അവിടത്തേക്ക് മുഴുവനും ആവശ്യമുള്ളതാണ്. അങ്ങനെയുള്ള വിവരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. എന്നിട്ട് ഖുർആൻ പറയുകയാണ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലയോ, തങ്ങളെ മോശം പറഞ്ഞവരാണ് പരമ്പരയില്ലാത്ത ആളുകൾ. അവർക്ക് പരമ്പര അറ്റുപോയിരിക്കുകയാണ്. അവർ വാലറ്റവരാണ്. അവർ പരമ്പര മുറിഞ്ഞവരാണ്. തങ്ങളുടെ മക്കൾ ഖിയാമത്ത് നാൾ വരെ പരമ്പര പരമ്പരയായി മുറിയാതെ നിലനിൽക്കുന്നവരാണ്. അതേസമയത്ത് തങ്ങളെ കുറ്റം പറഞ്ഞ ആളുകൾ, അവർക്ക് പരമ്പര ഉണ്ടാവില്ല, അവർക്ക് പിൻഗാമികൾ ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ചു നോക്കൂ, അബൂജഹലിന്റെ പിൻഗാമി ആരാണ് ഇവിടെയുള്ളത്? ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ പറയാൻ ആഗ്രഹിക്കുമോ? അബൂലഹബിന്റെ പിൻഗാമി ആരാണുള്ളത്? ഉണ്ടെങ്കിൽ തന്നെ അഭിമാനം പറയാൻ പറ്റുമോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറഞ്ഞ ഒരാൾക്കും ഇവിടെ നിലനിൽക്കുന്ന പരമ്പരയില്ല. അവരുടെ പരമ്പരകൾ മുഴുവനും മുറിഞ്ഞു പോയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുത്തെ പരമ്പര ഒരിക്കലും മുറിയാത്തതാണ്. സന്താന പരമ്പര എന്നും നിലനിൽക്കുന്നതാണ്. അൽഹംദുലില്ലാ, എവിടെ ചെന്നാലും സയ്യിദന്മാരുടെ നേതൃത്വമാണ്, അഹ്ലു ബൈത്തിന്റെ സാരഥ്യമാണ്. അവരുടെ മക്കളാണ് ലോകത്ത് മുഴുവനും, അവിടുത്തെ സന്താനങ്ങളാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമികമായ നേതൃത്വം നൽകുന്നത്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ കടപ്പാട് എന്താണ്? നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന നേതാവാണ്. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലയോ, തങ്ങളെ നാം മധ്യവർത്തിയാക്കി വച്ചിരിക്കുകയാണ്. ഇന്നാ അർസൽനാക, നാം തങ്ങളെ മധ്യവർത്തിയാക്കി വച്ചിരിക്കുന്നു. റസൂൽ എന്ന് പറഞ്ഞാൽ കേവലം ദൂതൻ എന്നല്ല അതിന്റെ അർത്ഥം, ഇടയാളൻ എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മധ്യവർത്തിയാക്കി നിയോഗിച്ചവരാണ്. കേവലം ഒരു സന്ദേശവാഹകനല്ല, കേവലം ഒരു മെസ്സഞ്ചർ അല്ല, കേവലം ഒരു ദൂതനല്ല, ഒരുപാട് മഹത്വങ്ങളോടെ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് മഹാന്മാരായ മുർസലുകൾ. നബിയും റസൂലും ദൂതനാണ്, പക്ഷേ പദവിയിൽ തുല്യമല്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ വിശദീകരിക്കാൻ ഏറെയുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്നാ അർസൽനാക, തങ്ങളെ നാം ഇടനിലയാക്കി വെച്ചിരിക്കുകയാണ്, പ്രത്യേകമാക്കി അയച്ചിരിക്കുകയാണ്, ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. മുബശ്ശിറൻ വനദീറ, തങ്ങളെ മുബശ്ശിറാക്കി അയച്ചിരിക്കുകയാണ്. മുബശ്ശിറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയുള്ള നേതാവാണ്. നിങ്ങൾ നല്ലതു ചെയ്താൽ സ്വർഗമുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ, നന്മ ചെയ്താൽ നിങ്ങൾക്ക് മോചനമുണ്ടെന്ന് അറിയിച്ചു തരാൻ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗമുണ്ടെന്ന് അറിയിച്ചു തരാൻ, അങ്ങനെ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ അവസരം നൽകിയിട്ടാണ് നമുക്ക് സുവിശേഷം നൽകുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ചിന്തയിലേക്ക് വിളിക്കുന്ന മതമാണ് ഇസ്ലാം. അലം നജഅൽ ലഹു ഐനൈൻ വ ലിസാനൻ വ ശഫതൈൻ
وهديناه النجدين ألم نجعل له عينين മനുഷ്യന് നാം രണ്ട് നേത്രങ്ങൾ നൽകിയില്ലേ? കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനാണ്. ആകാശത്തിൻ്റെ അധിപനാരാണ്? ഭൂമിയുടെ ഉടമയാരാണ്? അന്തരീക്ഷത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈ കാണുന്ന ലതാദികളുടെ മുഴുവനും നിയന്ത്രണം ആരാണ്? നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതിൻ്റെ മുഴുവനും ഉടമസ്ഥനാരാണ് എന്ന് നിങ്ങളൊന്ന് കൃത്യമായി വിലയിരുത്തിയാൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് കാഴ്ച നൽകിയത്, അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് കണ്ണു നൽകിയത്. ഇത് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കണ്ണു നൽകിയില്ലേ? ഇത് ഒറ്റ വാക്കിൽ അതിന്റെ ആശയം പറഞ്ഞു പോകേണ്ട ഒരു സൂക്തമല്ല, ഒരുപാട് വിശദീകരണം അർഹിക്കുന്നതാണ്. അലം നജഅൽ ലഹു ഐനൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നിങ്ങൾക്ക് നേത്രം നൽകിയില്ലേ? നമ്മുടെ കണ്ണിനെ കുറിച്ച് പഠിക്കാൻ ഇന്ന് എത്ര സയൻസ് ഉണ്ട്, എത്ര ഡോക്ടർമാരും എത്ര ഗവേഷകന്മാരും ഉണ്ടായിട്ടും അന്ധന്മാർക്ക് കാഴ്ച തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു തന്ന വലിയ അനുഗ്രഹം, വലിയ അനുഗ്രഹം, എത്ര അന്ധന്മാരിവിടെയുണ്ട്, അവർക്ക് കാഴ്ച കൊടുക്കാൻ ഇവിടുത്തെ ഡോക്ടേഴ്സിന് കഴിയുന്നില്ല. എന്നാൽ ചില ട്രീറ്റ്മെന്റുകൾ നൽകാൻ അല്ലാഹു തആല വെച്ചിട്ടുള്ള മരുന്നുകൾ കണ്ടെടുത്ത് ചികിത്സിക്കുന്നവർ ഉണ്ട്. അതും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. എന്നാൽ നിങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹം കാഴ്ച നൽകി. ഈ കാഴ്ച നൽകിയത് ഈ കാണുന്ന വസ്തുക്കളെ കണ്ട് സമാധാനിക്കാൻ മാത്രമല്ല, ഇതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചറിയാനാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ മതിലിൽ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടു. ഇതാരാണ് ഇവിടെ ഒട്ടിച്ചത്? എന്റെ പാർട്ടിയുടെ എതിരുള്ള പാർട്ടിയുടെ പോസ്റ്ററാണ്. അപ്പോൾ ആരാണ് ഇത് ഒട്ടിച്ചത്? ആരും ഒട്ടിച്ചതല്ല, സ്വന്തമായി വന്നതാണ്. ഇല്ല, ഒരാൾ ഒട്ടിക്കാതെ ഇതിവിടെ ഉണ്ടാവില്ല. കേസായി, വഴക്കായി. എന്നാൽ ഈ ലോകമാകുന്ന ശില്പത്തെ മുഴുവനും ഉണ്ടാക്കി വെച്ചവൻ ആരാണ്? ഈ ലോകമാകുന്ന സൃഷ്ടിജാലങ്ങളെ മുഴുവനും ഒരുക്കി വെച്ചവൻ ആരാണ്? ഈ കണ്ടതിൽ നിന്ന് നിങ്ങൾ ഗവേഷണം നടത്തിയാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇത് മുഴുവനും പടച്ചുവെച്ച രക്ഷിതാവായ ഒരു സ്രഷ്ടാവുണ്ടാവണം, ഒരു സ്രഷ്ടാവുണ്ടാവണം. അങ്ങനെ അല്ലാഹുവിലേക്ക് ചേരാനാണ് നിങ്ങൾക്ക് കണ്ണു നൽകിയത്. ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ മേശപ്പുറത്ത് ഒരു ഗ്ലോബ് മറിഞ്ഞു വീണു. അയാള് ചോദിച്ചു, ഇത് ആരാണ് തട്ടിയിട്ടത്? കൂടെയുള്ള ആള് പറഞ്ഞു, ഇത് സ്വന്തം വീണതാണ്. അപ്പൊ അയാള് പറഞ്ഞു, ഇത് സ്വന്തം വീഴൂല. ഏറെ നേരം തർക്കിച്ചു. അവസാനം കൂടെയുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞു, അല്ലയോ ഐൻസ്റ്റൈൻ, ലോകപ്രസിദ്ധനായ സയന്റിസ്റ്റ് ആണല്ലോ. ഐൻസ്റ്റൈനോട് ചോദിച്ചു, ഈ ലോകം മുഴുവനും സ്വയമായി ഉണ്ടാവാമെങ്കിൽ ഈ ഗ്ലോബ് എന്തുകൊണ്ട് സ്വന്തം മറിഞ്ഞു വീണുകൂടാ? നിങ്ങൾ പറയുന്നത് ഈ ലോകം മുഴുവനും സ്വന്തം ഉണ്ടായിന്നല്ലേ. അപ്പൊ ഈ ചന്ദ്രനും സൂര്യനും നക്ഷത്രവും എല്ലാം സ്വന്തമായി ഉണ്ടാവാമെങ്കിൽ ഈ ഗ്ലോബ് എന്തുകൊണ്ട് സ്വന്തം മറിഞ്ഞു വീണുകൂടാ? അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഐ ക്യാൻ സീ എ ഡിവൈൻ ഹാൻഡ് ബിഹൈൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ ലോകത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുവിധപ്പെട്ട സയന്റിസ്റ്റുകളെല്ലാം ഈ ലോകത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞവർ വേറെയുണ്ട്. അല്ലാഹു ആണോ അല്ലേ എന്ന് മനസ്സിലാവാതെ ഇതിന്റെ പിന്നിൽ ഒരു സുപ്രീം പവർ ഏതായാലും ഉണ്ടാവണം എന്ന് എല്ലാ ബുദ്ധിയുള്ളവരും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ശരിയായിട്ടില്ല. കാരണം ഇവിടെ എല്ലാം കാര്യകാരണങ്ങളാൽ നടക്കുന്നതാണ്.
കാര്യങ്ങളില്ല, കാരണമില്ലാതെ ഒരു കാര്യവും ഈ ലോകത്തുണ്ടാവില്ല. അതാണ് ഈ ലോകത്തിന്റെ ഘടന. കാറ്റടിക്കുമ്പോൾ ഇല അനങ്ങുന്നു എന്നതുപോലെ ഈ ലോകത്തിന് മുഴുവനും എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു കാരണം വേണം. ഈ ലോകമാകുന്ന കാര്യത്തിന്റെ പിന്നിൽ ഒരു കാരണം വേണം എന്ന് കണ്ടെത്താൻ കഴിയാത്തവൻ ബുദ്ധി പൂർണ്ണമാവാത്തവനാണ്. അപ്പൊ അല്ലാഹുവിന്റെ ചോദ്യം, അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് നാം രണ്ട് നേത്രങ്ങൾ നൽകിയില്ലയോ, വലിസാനൻ വശഫതൈൻ, നല്ല നാവും രണ്ട് ചുണ്ടുകളും നൽകിയില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? ലോകത്തെ എല്ലാ ജീവികൾക്കും വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളുണ്ട്. എന്നാൽ വിവേകത്തോടെ സംസാരിക്കുന്നവൻ മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വിവേകത്തോടുകൂടി സംസാരിക്കാൻ മനുഷ്യന് മാത്രമേ അള്ളാഹു കഴിവ് നൽകിയിട്ടുള്ളൂ. ആ വിവേകത്തോടെ സംസാരിക്കുന്നവനാണ് മനുഷ്യൻ. നിങ്ങൾക്കതിന് നൽകിയില്ലേ? നാവും ചുണ്ടുകളും നൽകിയില്ലേ? ആ നാവിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ നിന്ന് എത്ര മനോഹരമായ ഭാഷകൾ വരുന്നു, എത്ര ആശയങ്ങൾ വരുന്നു, എത്ര കവിതകൾ വരുന്നു. കുയിലിന്റെ ശബ്ദത്തിന് മധുരമുണ്ടെങ്കിലും ആശയം ഇല്ല. പല ജീവികൾക്കും ശബ്ദങ്ങളുണ്ട്. എന്നാൽ ലോകത്തെ മാറ്റിമറിക്കുന്ന സംഭാഷണം നടത്താൻ അല്ലാഹു തആല മനുഷ്യന് കഴിവ് നൽകിയില്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടറിയാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള വഴി, നിങ്ങൾക്ക് കണ്ണു നന്റിയില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ നിങ്ങൾക്ക് ബുദ്ധി നൽകിയില്ലേ എന്നുകൂടി ഒരു ചോദ്യമുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ആളുകൾ ചോദിക്കും, എടാ നിനക്ക് കണ്ണില്ലേടാ എന്ന് പറഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാനുള്ള പവർ ഇല്ലേടാ എന്നുകൂടി അതിനർത്ഥമുണ്ട്. അപ്പോൾ നിനക്ക് ബസറ് നൽകി, ബസീറത്തിനുള്ള കഴിവും നൽകി, എന്നിട്ട് എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല? നിനക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ നൽകി. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹും നജ്ദൈൻ. നിങ്ങൾക്ക് രണ്ട് വഴികൾ അല്ലാഹു തആല നൽകി. ഒന്ന് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, ഒന്ന് നരകത്തിലേക്കുള്ള വഴിയാണ്. രണ്ടും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ രണ്ട് മാർഗങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ചു നൽകി. നിങ്ങൾ ഇതുവഴി പോയാൽ സ്വർഗത്തിലെത്തുമെന്ന്, അതുവഴി പോയാൽ നരകത്തിലായി പോകും. ഇത് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലയോ? പരിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ടു കാര്യങ്ങളെയും നിങ്ങൾക്ക് വേണ്ടതുപോലെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് ഇന്നാ അർസൽനാക, തങ്ങളെ നാം നിയോഗിച്ചു കേവലം ഒരു വിവരം പറഞ്ഞു തരാൻ വേണ്ടി മാത്രം അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അംഗീകരിക്കുന്നു, തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉള്ള വിവരങ്ങൾ പറഞ്ഞു തന്ന മഹൽ വ്യക്തിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ ഈമാൻ ആവില്ല. അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ മഹത്വം നൽകപ്പെട്ട നേതാവാണ്, സാധാരണമല്ലാത്ത രീതിയിൽ വിവരം കിട്ടുന്ന നേതാവാണ്, അല്ലാഹുവോട് സ്ഥാനം കൊണ്ട് അടുപ്പമുള്ള നേതാവാണ്. സ്ഥാനം എന്ന് പറഞ്ഞാൽ മക്കാൻ അല്ല, മക്കാനത്തുകൊണ്ട് അല്ലാഹുവോട് അടുപ്പമുള്ള നേതാവാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ മേൽ അധികാരമുള്ള നേതാവാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ റസൂലാവൂ. റസൂൽ എന്ന് പറഞ്ഞാൽ വെറുതെ ആവൂല. റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോസ്റ്റ്മാൻ വരും, അയാൾ ഒരർത്ഥത്തിൽ ഒരു മെസഞ്ചറാണ്.
ഒരു മെസ്സഞ്ചറാണ്. അയാൾക്കും വേണമെങ്കിൽ ദൂതൻ എന്ന് പറയാം. പോസ്റ്റ് ഓഫീസിൽ വന്ന കത്ത് വീട്ടിൽ കൊണ്ട് തരുന്ന ആള്. അയാൾക്ക് ആ കത്തുമായിട്ടൊരു ബന്ധമില്ല, കത്ത് അയച്ച ആളുമായിട്ടൊരു ബന്ധമില്ല, ഒന്നുമില്ല. അയാൾ കൊണ്ടുവന്ന് പോയി. അതുപോലെ ഒരു മെസ്സഞ്ചറാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതരായ സൃഷ്ടിയാണ്. വഅഫ്ളുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനി ശിഖാഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സ്ഥാനമുള്ള നേതാവ്, ഹബീബായ തങ്ങളുടെ മേലെ ഉള്ള സ്ഥാനം അല്ലാഹുവിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ഒരു സൃഷ്ടിക്കും സ്ഥാനമില്ല. ഇനി തിരിച്ചു പറഞ്ഞാലോ, അല്ലാഹു കഴിഞ്ഞാൽ, ഖാലിഖായ റബ്ബിന്റെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെയുള്ള ഒന്നാമത്തെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാണ്. അതാണ് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് വന്നു. നമ്മുടെ മേൽ അധികാരമുണ്ട്. തങ്ങൾക്ക് അധികാരമുള്ള തങ്ങളാണ്, അല്ലാതെ കാര്യം പറഞ്ഞിട്ട് പോകുന്ന ആളല്ല. എന്നാലേ റസൂലാവൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വഹ്യ നൽകി. ചില ആളുകൾ പറയും, ആയത്ത് ഓതിയിട്ട് പറയും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എനിക്ക് വഹി കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ എന്ന് ചിലർ അർത്ഥം വെച്ച് ഓടിക്കളയും. എന്നാൽ അവിടെ ഒന്ന് നിന്നാൽ വഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേക സംവിധാനത്തിലൂടെ അവന്റെ പ്രിയപ്പെട്ട റസൂലിന്, നബിക്ക് നൽകുന്ന സന്ദേശമാണ് വഹ്യ് എന്ന് പറയുന്നത്. അതിന്റെ ഇനങ്ങൾ വിശദീകരിക്കാനുള്ള സമയമില്ല. ചിലപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്മാരുടെ രൂപത്തിൽ വരും. അപ്പോൾ സ്വഹാബത്ത് കണ്ടെന്ന് വരാം. കണ്ടാൽ തന്നെ ഇതിന് മലക്കാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ വേറെ വിവരം കിട്ടണം. എന്നാലേ സ്വഹാബത്തിന് തന്നെ മനസ്സിലാവൂ, ഈ വന്നത് മലക്കാണ്, ഈ വന്നത് മലക്കാണ് എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്. ജിബ്രീൽ അലൈഹിസ്സലാം നല്ല ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ വന്ന് നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് സംഭാഷണം നടത്തിപ്പോയി. സ്വഹാബത്തിനോട് ചോദിച്ചു, ഇതാരാണ്? ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവിനും റസൂലിനും അറിയാം. അപ്പോഴവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക്ക ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് പോലും സ്വഹാബത്തിനത് തിരിച്ചറിയണമെങ്കിൽ വേറെ അറിവ് കിട്ടണം. ഇനി മലക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാലോ സ്വഹാബത്ത് കണ്ടുകൊള്ളണം എന്നില്ല. സ്വഹാബത്ത് കാണുന്നില്ല. ചിലപ്പോൾ സ്വഹാബത്ത് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, നബിതങ്ങൾക്ക് വഹയി ലഭിക്കുന്നുണ്ട്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി. ചിലപ്പോൾ ഒരു മണിനാദം കേൾക്കപ്പെടും, നബിതങ്ങൾക്ക് വഹയി സ്വീകരിക്കുന്നുണ്ടാവും. അപ്പോൾ റസൂൽ എന്ന് പറയുന്നത് സാധാരണ ഒരു വാക്കർത്ഥം പറഞ്ഞു വിടേണ്ട പ്രയോഗമല്ല. ദൂതനാണ്, ഇടനിലയാണ് എന്നൊന്നും ജസ്റ്റ് ട്രാൻസ്ലേഷൻ വെച്ച് പോകേണ്ടതല്ല. ഇവിടെ ഇറങ്ങുന്ന എല്ലാ ഖുർആൻ പരിഭാഷകളും ഒരുപാട് തെറ്റുകൾ ഉള്ളതാണ്, പരിമിതികൾ ഉള്ളതാണ്. പരിഭാഷ വെച്ച് ഖുർആൻ മനസ്സിലാക്കാൻ സാധ്യമല്ല. ചിലര് വിചാരിക്കും പരിഭാഷ മനസ്സിലാക്കുമ്പോഴേക്ക് ഖുർആൻ ഒക്കെ അങ്ങോട്ട് മനസ്സിലാവൂ. ഒരാൾ തെറ്റിദ്ധരിച്ചു പോണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ പരിഭാഷ പോലും പൂർണ്ണമല്ല. മലയാളത്തിലുള്ള പരിഭാഷകളിൽ കരുണാകരണം കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് കാണാം ചിലതിൽ. ചിലതിൽ പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് കാണാം.
അപ്പോഴവിടെ സമ്പൂർണമായ ഒരാശയം ഇല്ല. എന്താക്കുന്നു? ഇല്ലല്ലോ. ഇംഗ്ലീഷിലാണെങ്കിലോ ഇൻ ദി നെയിം ഓഫ് അല്ലാഹ് മോസ്റ്റ് മെർസിഫുൾ ആൻഡ് ഗ്രേഷ്യസ്. അവിടെയും സമ്പൂർണമായ ഒരാശയം ഇല്ല. യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സമ്പൂർണമായ ആശയം ഉള്ള ആയത്താണ്. പരിഭാഷകൾ ഒന്നും സമ്പൂർണമായ ഒരാശയം തരുന്നില്ല. സാധാരണയുള്ള ബിസ്മി തന്നെ ഞാൻ പറയാണ്, പിന്നല്ലേ ബാക്കി. അതിൽ പോലും ഒരു കംപ്ലീറ്റ് ആശയം ഇല്ല. ഉറുദുവിലാണെങ്കിലോ ഖുദാ കാ നാം സേ ഓ ബഹത് മെഹർബാനി ഹേ ഓ റഹിം വാലാ ഹേ. അവിടെയും സമ്പൂർണമായ ഒരാശയം തരുന്നില്ല. യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമോ സമ്പൂർണമായ ആശയം ഉള്ള ആയത്താണ്. അതുകൊണ്ടാണ് ഖുർആൻ മനസ്സിലാക്കാൻ തഫ്സീർ വേണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയും പരമ്പര പരമ്പരയായി മുസ്ലിം പാരമ്പര്യം ഖുർആൻ വ്യാഖ്യാനങ്ങളെ അവലംബിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് പരിഭാഷയിൽ ഉള്ളതാണ് ഖുർആനിന്റെ ആശയം എന്നാരും തെറ്റിദ്ധരിച്ചു പോവരുത്. നേരെ ഒരു വാക്കർത്ഥം എഴുതിയാൽ ഖുർആനാവില്ല, അത് ഖുർആനാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഏത് ഭാഷയിലായാലും ആ പരിഭാഷയ്ക്ക് കുറവുകൾ ഉണ്ടാവും. പരിഭാഷക്കാരൻ മനസ്സിലാക്കിയ ചില ആശയം ഉണ്ടാവും, ഖുർആനിന്റെ ആശയം ഉണ്ടാവണം എന്നില്ല. കാരണം ഖുർആൻ അത്രമേൽ വലിയ ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ തന്നെ പറഞ്ഞത് ഹാദൽ കിതാബു എന്നല്ല ദാലിക്കൽ കിതാബു എന്നാണ്. അത് ഖുർആനിന്റെ സ്ഥാനം പറയാനാണ്. ഈ കിതാബ് എന്നല്ല ആ കിതാബ് എന്നാണ്. നമ്മൾ ബഹുമാനമുള്ളവർ സ്റ്റേജിൽ ഇരുന്നാൽ ഇദ്ദേഹം എന്ന് പറയൂല, അദ്ദേഹം നേ പറയൂ. കാരണം ബഹുമാനമുള്ള ആൾ എന്നാണ് അതിന്റെ അർത്ഥം. ആ ദേഹം ഇവിടെ ഇരിക്കുന്ന ആളെയും ആ ദേഹം എന്ന് പറയുന്നത് ബഹുമാനിച്ചുകൊണ്ടാണ്. എന്നതുപോലെയാണ് ദാലിക്കൽ കിതാബ് ആ ഗ്രന്ഥം പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ അധികാരമുള്ള അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനമുള്ള നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ പവറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്കി തന്നു. ഇന്നാ റസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ. തങ്ങളെ തങ്ങളെ ശാഹിദാക്കിയിരിക്കുന്നു, ഈ ലോകത്തിന് മുഴുവനും ഉള്ള സാക്ഷിയാണ്. തങ്ങൾ ലോകത്തിന് മുഴുവനും ഉള്ള സാക്ഷിയാണ്. ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ ഉണ്ട്. ഇത് അധികപ്പറ്റ് ഞാൻ പറഞ്ഞതല്ല, മഹാന്മാരായ ഇമാമുകൾ വ്യാഖ്യാനം പറഞ്ഞു തന്നതാണ്. ഇന്നാ അർസൽനാക തങ്ങളെ തങ്ങളെ നാം റസൂലാക്കി നിയോഗിച്ചിരിക്കുകയാണ്. ഷാഹിദൻ ലോകത്തിന് മുഴുവനും ഉള്ള സാക്ഷിയാണ്. ഇവിടെ ഈ ഉറൂസ് അല്ലെങ്കിൽ ഈ പരിപാടി നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. ഹദീസിൽ പറഞ്ഞില്ലേ, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും, നിങ്ങളുടെ പ്രവൃത്തികൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. തങ്ങൾ അറിയുന്നുണ്ട്. ഇനി ഭൗതികമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ ഇന്ന് കാണാനുള്ള സംവിധാനം ഉണ്ട്. എല്ലാ ചീഫ് മിനിസ്റ്റർമാരോടും ലൈവ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാമിൽ ലൈവ് വിഷ്വൽ മീറ്റിംഗ് നടത്താനുള്ള സംവിധാനം ലോകത്തെ ഭരണാധികാരികൾക്കുണ്ട്. അത് കൊടുത്തത് അല്ലാഹുവാണ്. അല്ലാഹുവാണല്ലോ ഇതെല്ലാം പഠിച്ചത്. ഇതെല്ലാം കാണാനുള്ള മഹത്വം ഭൗതികമായ ആളുകൾക്ക് തന്നെ നൽകിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പഞ്ചായത്തിന്റെ മെമ്പറല്ല, ഒരു വാർഡിന്റെ മെമ്പറല്ല,
ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയല്ല, ലോകത്തിന്റെ മുഴുവനും കാരുണ്യമാണ്. ഉലകത്തിന് മുഴുവനും കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തങ്ങൾക്ക് ലോകത്തുള്ള എല്ലാവരെയും കാണാനുള്ള സംവിധാനം അല്ലാഹു തആല നൽകിയാൽ അത് അത്ഭുതമല്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ആ രാജ്യത്തുള്ള ആളുകളെ കാണാൻ സംവിധാനം കൊടുത്ത റബ്ബ് ലോകത്തിന് മുഴുവനും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തെ മുഴുവനും കാണാനുള്ള സംവിധാനം നൽകിയിട്ടുണ്ട്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഹിദാ, ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ ആലോചിക്കണം, പടച്ചവനെ ഞങ്ങൾ മദ്യപിച്ചു പോയാൽ, ഞങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു പോയാൽ, ഞങ്ങൾ തോന്നിവാസം കാണിച്ചാൽ അല്ലാഹു കാണുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളെ ഏറ്റവും ഇഷ്ടം വെക്കുന്ന, ഞങ്ങൾ ഏറ്റവും ഇഷ്ടം വെക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ ചെയ്യുന്ന മോശത്തരം കണ്ടാൽ തങ്ങൾക്ക് വേദനിച്ചു പോകുമല്ലോ എന്ന ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിൽ വേണം. ഫസയറല്ലാഹു അമലകും വറസൂലുഹു, അല്ലാഹും റസൂലും നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയിലും നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത ഇതാണ്. എന്നെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി വന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഹബീബായ തങ്ങൾ എന്റെ ഈ പ്രവൃത്തി കണ്ടാൽ, ഈ ഒരു ആലോചന വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിൽ നിസ്കരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്റെ പിന്നിലാണെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അപ്പ സ്വഹാബത്ത് നന്നായി ഒന്നുകൂടി, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, ഞാൻ മുന്നോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഇമാമാണെങ്കിലും പിന്നിലുള്ള നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അപ്പ സ്വഹാബത്തിന്റെ ഈമാൻ വർദ്ധിച്ചു, അവരുടെ ഇബാദത്തിലെ ചിട്ട വർദ്ധിച്ചു. എന്നതുപോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ തങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളാണ്. ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയുന്നുണ്ട്, അത് ഖുർആൻ പറഞ്ഞതാണ്. ഫസയറല്ലാഹു അമലകും വറസൂലുഹു, അല്ലാഹും റസൂലും നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ പ്രവൃത്തി തങ്ങൾ കാണുമ്പോൾ നല്ല കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്, തങ്ങൾക്ക് സന്തോഷമാണ്, അപ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കും. മോശമായ കാര്യമാണോ കാണുന്നത്, തങ്ങൾക്ക് വേദനയാണ്, അപ്പൊ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. വേദനയാണ് തങ്ങൾക്ക്, ഇസ്തിഗ്ഫാർ വരുന്നത് വേദനിക്കുന്ന കൽബിൽ നിന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ്. ഫസയറല്ലാഹു അമലകും വറസൂലുഹു, ആ ഹബീബായ തങ്ങളെ ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്ന നേതാവാണ്, നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. എന്താണ് നിങ്ങൾക്കുള്ള സുവിശേഷം? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വഴിയും ചീത്ത വഴിയും വേർതിരിച്ചു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹുവിനെ നന്ദി ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാം. വ ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ സത്യനിഷേധികളായി നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ, അല്ലാഹുവിനെ ഓർക്കാതെ നിങ്ങൾ ജീവിച്ചാൽ,
اعتدنا للكافرين سلاسل واغلالا وسعيرا അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കത്തിയാളുന്ന നരകമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കുടുക്ക് ചങ്ങലകളാണ് വെച്ചിരിക്കുന്നത്, വിലങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ ശിക്ഷകളാണ്. അതിൽ നിങ്ങൾ വീണുപോവല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ നല്ലവരായി ജീവിക്കണം, തഖ്വയോടെ ജീവിക്കണം. താൽക്കാലികമായി ലോകത്ത് നിങ്ങൾ കടിപിടി കൂടിയിട്ട് ബഹളമുണ്ടാക്കരുത്, കക്ഷി തിരിഞ്ഞിട്ട് ചീത്ത പറയരുത്, ആളുകളുടെ രഹസ്യങ്ങൾ തേടി ഇറങ്ങരുത്. സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ഒരാളെയും കളിയാക്കരുത്, ഒരാളുടെയും മോശത്തരം തേടി നടക്കരുത്, ഒരാളുടെ തെറ്റും പ്രചരിപ്പിക്കരുത്. സ്വന്തം ചെയ്യുന്ന തെറ്റും നിങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല, അത് മറ്റൊരു തെറ്റാണ്. ഒരാൾ മദ്യപിച്ചു, അത് മാരകമായ തെറ്റാണ്. മദ്യപിച്ച വിവരം മറ്റൊരാളോട് പറഞ്ഞു, അത് വേറൊരു തെറ്റാണ്. ഒരാൾ വ്യഭിചരിച്ചു, അത് വളരെ നികൃഷ്ടമായ തെറ്റാണ്. മറ്റൊരാളോട് അത് വിളിച്ചു പറഞ്ഞു, അത് മറ്റൊരു തെറ്റാണ്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നത് പോലെ തന്നെ അത് പ്രചരിപ്പിക്കുന്നതും മോശമാണ്. ഒരാളുടെ രഹസ്യം അന്വേഷിക്കാൻ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കാര്യം ഞാൻ ആലോചിക്കണം, പഠിച്ചവനെ ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, ഞാൻ അല്ലാഹുവിനെ കുറിച്ച് വേണ്ടതുപോലെ നല്ല ചിന്തയിലാണോ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കണം. അല്ലാതെ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടന്ന് അയാളുടെ ന്യൂനത പിടിച്ച് അയാളുടെ കുറവ് കണ്ട് അയാളുടെ കുറ്റം കണ്ട് അയാളെ ആക്ഷേപിക്കാനും മാനം കെടുത്താനും നടക്കാൻ ഒരാളെയും അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഗൈബത്ത് തെറ്റാണ്, പരദൂഷണം ഏഷണി തെറ്റാണ്. തെറ്റുകുറ്റങ്ങളിൽ വീണു പോകാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ തന്ത്രങ്ങളാണ് ലോകത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഒപ്പിട്ട് വിടുകയാണ്. ഒരു കോടി ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒരു കോടി ജനങ്ങളുടെയും തമ്പ് അല്ലാഹു തആല വ്യത്യസ്തമാക്കി വെച്ചില്ലേ? എന്റെ കൈമുദ്രയല്ല നിങ്ങളുടേത്. ഇവിടെയുള്ള ഒരാളുടെയും കൈപ്പടയോട് മറ്റൊരാളുടെ തമ്പ് ഇംപ്രഷൻ സമാനമാകുന്നില്ല. ഈ ചെറിയ ഒരു ഏരിയയിൽ കോടാനകോടി ജനങ്ങൾക്ക് വ്യത്യാസം വെച്ചവൻ ആരാണ്? ഹക്കീമായ റബ്ബ് തന്നെ. ആ അല്ലാഹുവിന് നമുക്ക് ഭയമുണ്ടാകണം. നമ്മൾ ഇന്ന് മൊബൈൽ സ്ക്രീനിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തി വിടുകയാണ്. അതാ വാട്സപ്പിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും ഫേസ്ബുക്കിൽ ടച്ച് ചെയ്യുമ്പോഴും ഇമെയിലിൽ സെൻഡ് ബട്ടൺ അമർത്തുമ്പോഴും എല്ലാം നീ തന്നെയാണ് എന്നതിലേക്ക് നീ ഒപ്പിട്ട് വിടുകയാണ്. മാറ്റിമറിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംവിധാനം എത്ര വലുതാണ്. സഹോദരാ, സാധാരണ നമ്മൾ എയർപോർട്ടുകളിൽ ചെല്ലുമ്പോൾ ഐ സ്കാൻ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഐ സ്കാൻ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അതിന് വാല്യൂ ഇല്ല. മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഐ സ്കാൻ എടുത്താൽ അയാൾ ഇന്നയാളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നതോടെ അയാളുടെ കണ്ണിന്റെ ഒരു പ്രത്യേകമായ ഒരു ലൈറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ ഐ ഐഡന്റിഫിക്കേഷൻ സാധ്യമല്ല. ഒരാൾ മരണപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് കാര്യമില്ല. അതിന്റെ പവർ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, മിനായിൽ ദുരന്തത്തിൽ കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. ആദ്യ 2-3 ദിവസങ്ങളിലൊക്കെ വേഗം വേഗം ആളുകളുടെ ഫോട്ടോ വന്നു, പിന്നെ ഫോട്ടോ വരുന്നില്ല. കാരണം എന്താണ്?
മരണപ്പെട്ട് കിടക്കുന്ന ആളുടെ തമ്പ് ഇംപ്രഷൻ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തമ്പ് എടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒന്നേ ബാക്കിയുള്ളൂ, ഡി എൻ എ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിന് ഡി എൻ എ സാമ്പിളുകൾ വേണം. ആ സാമ്പിൾ വേണമെങ്കിൽ ഉപ്പ വഴി ബന്ധമുള്ളതാകണം, അല്ലെങ്കിൽ റഹീം വഴി ബന്ധമുള്ളതാകണം. രണ്ടാമതൊരു ബന്ധം വേണം. ഭർത്താവിൻ്റെ കൊണ്ട് ആവില്ല. എന്റെ ഭാര്യയുടെ ശരീരം ഐഡന്റിഫൈ ചെയ്യാൻ എന്റെ ഡി എൻ എ കൊണ്ട് സാധ്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ അവിടെ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടോ എന്നറിയാൻ ഇവിടെ നിന്ന് മക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ അയച്ചു കൊടുത്തിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്ന സുൽഫീഖർ നഈമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ആലിം, ഒരു ദാഇ, ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. ഞങ്ങൾ ആ ജനാസ ഏറ്റുവാങ്ങാൻ വേണ്ടി മുഅയ്സിലെ ജനാസകൾ സമാഹരിച്ചു വെച്ചിട്ടുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നാലില്ല 10-12 ലോറികളിൽ നൂറുകണക്കിന് മനുഷ്യ ശരീരങ്ങൾ സാധാരണ മീൻ മാർക്കറ്റിൽ നാഷണൽ പെർമിറ്റ് ലോറി കൊണ്ടുവന്ന് നിർത്തിയതുപോലെ മനുഷ്യന്മാരുടെ ശരീരം കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുകയാണ്. വലിയ ഫ്രീസർ ലോറികളാണ്. അതിൽ നിന്ന് ജനാസ എടുത്ത് പുറത്തിറക്കാൻ കഴിയൂല. പുറത്തിറക്കിയാൽ വെക്കണമെങ്കിൽ വേറെ ഫ്രീസർ വേണം. അവിടെ 400 ഫ്രീസർ കപ്പാസിറ്റി ഉള്ളൂ. മക്കയിലെ ഹോസ്പിറ്റലിൽ 100 കണക്കിനേ ഉള്ളൂ. അസീസിയയിലും 100 കണക്കിനേ ഉള്ളൂ. ത്വാഇഫിലും ജിദ്ദയിലും എല്ലാം ഉള്ളത് ഉപയോഗിച്ചാലും ഈ മുഴുവൻ ജനാസയും വെക്കാൻ സ്ഥലം ഇല്ല. അതുകൊണ്ട് ആ ലോറിയിൽ തന്നെ വെച്ചിരുന്നു. ഓരോ ഫ്രീസർ ഒഴിവാകുന്നതിനനുസരിച്ചാണ് ജനാസ ഇറക്കിയത്. ലോറിയിൽ നിന്ന് ജനാസകൾ എടുത്തു കിടത്തുന്ന സ്ഥലത്ത് ഒരു ഹെൽത്ത് ഓഫീസറുടെ കൂടെ കയറി കണ്ടപ്പോ പഠിച്ചവനെ കാണേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു പോയി. അന്ന് കിടന്നിട്ട് ഉറക്കു വരുന്നില്ല. ആ രംഗം കണ്ണിൽ നിന്ന് മാറുന്നില്ല. അള്ളാഹു മറവി എന്നത് മനുഷ്യന് വെച്ചിരുന്നില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത രംഗമാണത്. ഞാനിപ്പോഴത് വിശദീകരിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ സുൽഫീഖർ നഈമി എന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ 1 മാസം കഴിഞ്ഞിട്ടാണ് ആ ജനാസ ഐഡന്റിഫൈ ചെയ്തത്. നാട്ടിൽ നിന്ന് മറ്റൊരു മകന്റെ ഡി എൻ എ സാമ്പിൾ അയച്ചു കൊടുത്തിട്ടാണ് തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ രണ്ടുപേരുടെയും ജനാസ അടക്കി. അള്ളാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കും അള്ളാഹു പുറത്തു തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം. ഇത് ചിന്തിക്കാനുള്ള കൽബ് വേണം. ഞാൻ പറഞ്ഞു വന്നത് രണ്ടു വഴികളും നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് പൊരുത്തമുള്ള വഴിയിൽ മാത്രം ജീവിക്കണം. വാട്സപ്പിലൂടെ ആരെയും ആക്ഷേപിക്കാം എന്ന് ചിന്തിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെ ആരെയും കുറ്റം പറയാം എന്ന് ചിന്തിക്കരുത്. ഒരാളുടെയും ഇഷ്ടമില്ലാത്ത ഫോട്ടോ പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരാൾ ഉറങ്ങുന്ന ഫോട്ടോ എടുത്തിട്ട് അയാൾക്ക് ഇഷ്ടമില്ല, അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഷെയർ ചെയ്യാണ്. ഒരാള് ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ ഭംഗിയില്ലാത്ത രൂപങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം എടുത്ത് പ്രചരിപ്പിക്കുക. അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ നമ്മൾ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പാടില്ല. ഇങ്ങോട്ട് തന്നെ വരും. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും എല്ലാം നമ്മുടെ എല്ലാ ഉലമാക്കൾക്കും അള്ളാഹു തന്നെ നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ട് വഴി കാണിച്ചു തന്നു. ഇന്നാ റസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രവൃത്തികൾക്ക് സാക്ഷിയാണ്. സ്വർഗത്തിലേക്ക് നമ്മളെ വഴി കാണിച്ചു തരുന്ന സുവിശേഷം അറിയിക്കുന്ന നേതാവാണ്. നല്ലതു ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു തരാൻ, നമ്മെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ അവിടുന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം സ്വർഗത്തിൽ കടക്കും.
ഇല്ലാമൻ അബാ, സ്വർഗം വേണ്ടാന്ന് വെച്ചവർ ഒഴികെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് സുഹൈബത്ത് ചോദിച്ചു, അല്ല സ്വർഗം വേണ്ടാന്നാരാണ് വെക്കുക നബിയേ? ആരെങ്കിലും സ്വർഗം വേണ്ടാന്ന് പറയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ മറുപടി പറഞ്ഞത്, മൻ അത്വാഅനീ ദഖലൽ ജന്ന, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ എന്റെ ചര്യകൾ പിൻപറ്റിയാൽ അവർ സ്വർഗത്തിലാണ്. വമൻ അസ്വാനീ, ആരെങ്കിലും എന്റെ സുന്നത്തുകൾക്കനുസരിച്ചല്ലാതെ എനിക്കെതിരു പ്രവർത്തിച്ചാൽ ഫഖദ് അബാ, അവര് സ്വർഗം വേണ്ടാന്ന് വെച്ചവരാണ്. സുന്നത്തുകൾ ചെയ്തവർ സ്വർഗത്തിലേക്കാണ്. സുന്നത്തുകളെ അവഗണിച്ച് ഇഷ്ടം പോലെ ജീവിക്കുന്ന ആളുകൾ നരകത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നബി തങ്ങളുടെ ചര്യകളെ പാലിക്കണം, ജീവിതത്തിൽ നല്ല ചിട്ടയുള്ളവരാകണം. എന്റെ യുവാക്കളോട് പറയുന്നു, നമ്മൾ ദീനിന്റെ ചിട്ടയനുസരിച്ച് ജീവിക്കണം. അല്ലയോ കൂട്ടുകാരാ? യുവാക്കളോട് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണ്? യുവാക്കളെ കൊണ്ടാണ് ഇവിടെ ദീന് നിലനിന്നത്. യുവാക്കളാണ് ഇവിടെ ദീന് പ്രചരിപ്പിച്ചത്. പ്രായമുള്ള ഒരു ഉപ്പാപ്പ ഒരു നാട്ടിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നാൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നല്ലാതെ കൂടുതൽ ആളുകളിലേക്ക് പ്രവർത്തിക്കാൻ അയാൾക്ക് കഴിയില്ല. ഒരു കുട്ടി ഇസ്ലാമിലേക്ക് വന്നാൽ കുട്ടിക്കും പരിമിതിയുണ്ട്. അതേസമയത്ത് ഒരു യുവാവ് വന്നാൽ അയാൾക്ക് ഒരുപാട് ആളുകളിലേക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് യുവാക്കളോട് വലിയ ഇഷ്ടമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് ഇസ്ലാമിന്റെ എതിർചേരിയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു കരുത്തുള്ള ഒരു യുവാവാണ് എന്ന നിലക്ക് നബിതങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല കരുത്തുള്ള ഒരു യുവാവ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? അയാൾ നല്ല കാര്യം ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ നബിതങ്ങൾ ദുആ ചെയ്തു, പഠിച്ചവനെ രണ്ട് ചുണക്കുട്ടന്മാരുടെ അപ്പുറത്ത് അതിൽ നിന്ന് ഒന്നെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കായിരുന്നല്ലോ. അതാണ് നബിതങ്ങളുടെ ചിന്ത. ഒരു നല്ല യുവാവിനെ ഇവിടെ കിട്ടണം, അല്ലാതെ രണ്ടാളും മരിച്ചുപോട്ടെ എന്നല്ല തങ്ങൾ ദുആ ചെയ്തു. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉമർ റളിയല്ലാഹുവും അബൂ ജഹലും ആദ്യകാലത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അവർ രണ്ടുപേരും വേഗം അങ്ങ് മരിച്ചുപോയെങ്കിൽ എന്നല്ല, ഒന്നെങ്കിലും ഇങ്ങോട്ട് ഹിദായത്തായി വന്നെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ഭാഗ്യം കിട്ടിയത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർക്കാണ്. വന്നു, എന്നിട്ട് നല്ല ചുണക്കുട്ടനായി പ്രവർത്തിച്ചു. നല്ല പ്രവർത്തനം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അബൂ ഖുഹാഫ എന്നവർ ഇസ്ലാമിലേക്ക് വന്നു, കുറെ പിൽക്കാലത്താണ്. എന്നാൽ അവരുടെ മകനാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് എത്രയോ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരു കരുത്തുള്ള യുവാവാണ്. അബൂ ഖുഹാഫ എന്നവർക്ക് അങ്ങനെ വലിയ സേവനം ചെയ്യാൻ അവസരമുണ്ടായില്ല. പക്ഷേ സുഹൈബി എന്ന നിലക്ക് അവരെല്ലാം അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ചവരാണ്. അവ നല്ല യുവാക്കൾ വേണം. നമ്മുടെ യുവത്വം കള്ളിന്റെയും കഞ്ചാവിന്റെയും സോഷ്യൽ മീഡിയകളുടെയും സിനിമകളുടെയും അരുതായ്മകളുടെയും ലോകത്ത് നശിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഊർജവും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്. എനിക്കെന്റെ പ്രിയമുള്ള ജനങ്ങളോട് പറയാനുള്ളത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ ജീവിതത്തിൽ നന്നായി പകർത്തിയിട്ട് ഹബീബായ തങ്ങളോട് നല്ല മഹബ്ബത്ത് വെക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ട്, നിങ്ങളോടും പറയാനുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലയിലും ഇഷ്ടം വെച്ച് ഹബീബിന്റെ മുഹിബ്ബീങ്ങളാവണേ. സഹോദരിമാരുടെ ഭാഗത്ത് ചെറിയ സംഘാടകര്
ബക്കറ്റും കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന ഈ പരിപാടിക്ക് നൽകണം. സഹോദരങ്ങളും നല്ല സംഭാവന കൊടുക്കണം. ഈ പരിപാടിക്കൊക്കെ നല്ല ചെലവുണ്ടല്ലോ. അള്ളാഹു തആല സഹായിക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും നല്ല അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതെല്ലാം വിതരണം ചെയ്യുന്നത് നബിതങ്ങളാണ്. അത് ഇമാം ബുഖാരി സ്വഹീഹിൽ പഠിപ്പിച്ച കാര്യമാണ്. വല്ലാഹു ഹുവൽ മുഅ്തി വഅനൽ ഖാസിമു. അള്ളാഹു ആണ് നൽകുന്നവൻ, വിതരണം ചെയ്യുന്നത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നൽകുന്നത് അള്ളാഹു ആണ്, വിതരണം ചെയ്യുന്നത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മഹത്വമാണ്, സ്ഥാനമാണ്. സഹോദരന്മാരെ, എല്ലാവരും അവിടെ തന്നെ ഉസ്താദിനെ ബുദ്ധിമുട്ടാക്കരുത്. റാഹത്തായിട്ട് ഇങ്ങനെ പോകാൻ പോരാൻ നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സദസ്സും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ അവരുടെ പ്രായവും ക്ഷീണവും ഒക്കെ മറന്ന് നമുക്ക് ദുആ ചെയ്തു തരാനും നമ്മെ സന്തോഷിപ്പിക്കാനുമാണ് ഇത്തരം വേദികളിലേക്കൊക്കെ വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് വിശ്രമിച്ചാൽ തന്നെ മതിയല്ലോ. അപ്പൊ നമുക്കൊക്കെ ഈമാനിൽ ഒരു ആവേശം കിട്ടാനാണ്. അള്ളാഹു ഒരുപാട് കാലം മഹാന്മാരായ ഉസ്താദുമാരെ ഒക്കെ നമുക്ക് ആഫിയത്തോടെ സിഹത്തോടെ നൽകുമാറാകട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്തിലൂടെയാണ് നമുക്ക് എല്ലായിടത്തും വിജയിക്കാനാവുക. കാരണം അല്ലാഹു നൽകുന്നതും വിതരണം ചെയ്യുന്നത് നബിതങ്ങളാണ്. അതിമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ പറഞ്ഞതാണ്. നമ്മുടെ എല്ലാ വേദനയും ഹബീബായ തങ്ങളോട് പറയാം. കാരണം തങ്ങൾ ആരാണ്? ഇലാ കാഫത്തി സഖലൈൻ, മനുഷ്യഭൂതവർഗത്തിലേക്ക് മുഴുവനുമായി അവർക്ക് മുഴുവനും റഹ്മത്തായി നിയോഗിച്ചതാണ്. തങ്ങളോട് നമുക്ക് എല്ലാം പറയാം. തങ്ങളെ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാം. തങ്ങളെ എനിക്ക് വിശക്കുന്നു എന്ന് പറയാം. തങ്ങളെ എനിക്ക് രോഗമുണ്ടെന്ന് പറയാം. തങ്ങളെ എനിക്ക് പ്രയാസമുണ്ടെന്ന് പറയാം. ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞു നിർത്തുകയാണ്. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ മൂന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാര് വരികയാണ്. സാധാരണക്കാരായ മൂന്നാളുകൾ അല്ല, നല്ല ഹദീസിന്റെ പണ്ഡിതന്മാരായ മൂന്നാളുകൾ. ഒരാൾ ആരാണ്? ഇമാം ഹാഫിളു തബറാനിയാണ്. ഹാഫിൽ എന്ന് പറഞ്ഞാൽ 100,000-ലേറെ ഹദീസ് മനഃപ്പാടമാക്കിയവർക്കാണ് അക്കാലത്തെ ഹാഫിൽ എന്ന് പ്രയോഗിക്കുക. അങ്ങനെ 100,000-ൽ പരം ഹദീസ് മനഃപ്പാടമാക്കിയ ഇമാം ഹാഫിളു തബറാനി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ സമാഹാരങ്ങളായ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. അൽ മുഅ്ജമുൽ കബീർ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അൽ മുഅ്ജമുൽ സഗീർ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അൽ ഔസത് എന്ന ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അങ്ങനെയുള്ള ഇമാമുന തബറാനി റളിയല്ലാഹു അൻഹു, അതുപോലെ അക്കാലത്ത് ജീവിച്ച ഹാഫിളുകളിൽപ്പെട്ട ഒരാളാണ് ഹാഫിളു ഇബ്നുൽ മുഖരി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്, വലിയ വിജ്ഞാനിയാണ്. മൂന്നാമതുള്ളതാരാണ്? ഹാഫിള് അബു ഷൈഖുൽ ഇസ്ബഹാനി. മൂന്ന് പേരും വലിയ പണ്ഡിതന്മാരാണ്, മുഹദ്ദിസുകളാണ്. ഇവര് മൂന്ന് പേരും മദീനയിൽ ചെന്നതാണ്. മദീനയിലേക്ക് ചെല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ല. ഒരു ദിവസം നോമ്പാക്കി, നോമ്പ് തുറന്നിട്ടും കഴിക്കാനൊന്നുമില്ല. പിന്നെയും അവരെ പട്ടിണിയാണ്, വലിയ വിശപ്പിലാണ്. ഉടനെ ഹാഫിളു ഇബ്നുൽ മുഖരി റഹ്മത്തുള്ളാഹി അലൈഹി, മൂന്ന് പേരും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്, ഞാനത് ആവർത്തിച്ചു പറയുന്നത്, ഇത് കേവലം ഒരു കഥയാണെന്ന് പറഞ്ഞാരും തള്ളണ്ട, വലിയ മഹാന്മാരുടെ ജീവിതമാണ്. ഇവര് മൂന്ന് പേരും മദീനത്ത് നിന്ന് വിശക്കുമ്പോ ബഹുമാനപ്പെട്ട ഹാഫിളു ഇബ്നുൽ മുഖരി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചെല്ലുകയാണ്.
ഹിജറ 281 ജനിച്ച് ഹിജറ 385 ജനിച്ച് 381 വഫാത്തായ മഹാനാണ് ഹാഫിദ് ഇബ്നുൽ മുഖരീ. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഖബറു ശരീഫിന്റെ അടുക്കൽ ചെന്ന് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, തങ്ങളെ വിശക്കുന്നു, തങ്ങളെ വിശക്കുന്നു. യാ റസൂലല്ലാ അൽജൂ, ഹബീബായ തങ്ങളെ വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഹാഫിദു തബറാനി തങ്ങൾ വലിയ ക്ഷമയുള്ള ആളാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇബ്നുൽ മുഖരി തങ്ങളും അബു ഷൈഖുൽ ഇസ്ബഹാനിയും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമു തബറാനി പറഞ്ഞു, ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ ഈ നല്ല സ്ഥലത്ത് വെച്ച് നമ്മൾ മരണപ്പെട്ടെന്ന് വരും. ഏതായാലും നിങ്ങൾ സമാധാനിക്കുവിൻ. അല്പസമയം കഴിയുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരാൾ അതാ അവരെ വന്ന് വിളിക്കുകയാണ്. കൂടെ രണ്ട് കൊച്ചുമക്കളുണ്ട്. ആ മക്കളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഭക്ഷണപാത്രങ്ങളുണ്ട്. ഭക്ഷണം ഒരുക്കി കയ്യിൽ വെച്ചുകൊണ്ട് രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? നബിതങ്ങളോട് ഭക്ഷണം ചോദിച്ചപ്പോൾ ഉടനെ അതാ മദീനത്തുള്ള ആളുകൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. കൊണ്ടുവന്ന ആള് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് നബിതങ്ങളോട് നിങ്ങൾ പരാതി പറഞ്ഞുവോ? ഇല്ല, ഞങ്ങള് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങളുടെ ഹബീബായ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ വന്നയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തരുന്നത്. 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 3-ാം നൂറ്റാണ്ടിന്റെ ആദ്യം ജീവിച്ചിരുന്ന മഹാന്മാരല്ലേ ഇവർ? ആ മഹാന്മാരുടെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവര് മൂന്നുപേരും വലിയ മുഹദ്ദിസുകളാണ്, ചില്ലറ മുഹദ്ദിസുകളല്ല, ലക്ഷക്കണക്കിന് ഹദീസ് അറിയുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ കിട്ടിയ അനുഭവമാണ്, മാത്രമല്ല ഇത് രേഖപ്പെടുത്തിയ മഹാന്മാർ ഇവരുടെ ബഹുമാനം പറയാനാണ് ഈ സംഭവം എഴുതിയിട്ടുള്ളത്, അല്ലാതെ അവര് ശിർക്ക് ചെയ്തു എന്ന് പറയാനല്ല. ഹാഫിദു തബറാനി തങ്ങളുടെ മൗലിദ് മഹത്വം, മനാഖിബ് ശ്രേഷ്ഠത പറയുന്ന കൂട്ടത്തിലാണ് ഇത് പറയുന്നത്, അല്ലാതെ അവര് തെറ്റിപ്പോയി എന്ന് പറയാനല്ല. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സംഭവം അറിയുമോ സഹോദരന്മാരെ? ഹാഫിദു സഹബിയുടെ സിയറു ഇലാമിൻ നുബലയിൽ മാത്രം ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഹാഫിദു സഹബിയുടെ സിയറു ഇലാമിൻ നുബല എന്ന ലോകപ്രസിദ്ധ സംഭവത്തിൽ ഗ്രന്ഥത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പ്രത്യേകം എടുത്തെഴുതിയ ഒരു ഗ്രന്ഥം വേറെയുണ്ട്. അങ്ങനെയെല്ലാം മഹാന്മാര് ഹബീബായ തങ്ങളോട് ഇഷ്ടം വെച്ച് എല്ലാം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മഹബ്ബത്ത് വെച്ച് നബിതങ്ങളുടെ മഹത്വം മനസ്സിൽ ആക്കി അള്ളാഹുവിന്റെ അടുക്കൽ അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മധുജല്ലലാണ്, അവിടുത്തെ പ്രകീർത്തനം പറയലാണ്, ഒരുപാട് സ്വലാത്തു ജല്ലലാണ്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ തന്നെ ചിലയാളുകൾ മൗലിദ് വേണ്ട എന്ന് പറയുന്നവരുണ്ടാകാം, സ്വലാത്തു ഹൽക്ക എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അതിലൊന്നും പെട്ടുപോകാതെ ഇമാമിങ്ങൾ ജീവിച്ച ഒരു മാർഗം, സ്വഹാബത്ത് ജീവിച്ച മാർഗം, താബിഈങ്ങൾ ജീവിച്ച മാർഗം, ഇമാമിങ്ങൾ കാണിച്ചു തന്ന മാർഗം,
ആ മാർഗത്തിലൂടെ വേണേ നമ്മൾ മുന്നോട്ട് പോകാൻ. സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റൊരു രണ്ട് മിനിറ്റ് നിന്നാൽ നമുക്കൊരു മൂന്നാല് സ്വലാത്തു ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാമല്ലോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം ഏറെ ആയതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. മഗ്രിബ് കഴിഞ്ഞിട്ട് വരാനാണ് തങ്ങൾ ആദ്യം എന്നെ ക്ഷണിച്ചത്. മഗ്രിബ് കഴിഞ്ഞിട്ട് വരാനാണ് തങ്ങൾ ആദ്യം എന്നെ ബുക്ക് ചെയ്തത്. പക്ഷേ സാങ്കേതികമായ ചില കാരണം കൊണ്ട് മഗ്രിബ് കഴിഞ്ഞ് തുടരാൻ പറ്റാത്തത് കൊണ്ടാണ് നേരത്തെ വന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഉമ്മമാരൊക്കെ നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും രണ്ട് മിനിറ്റ് ഇങ്ങോട്ടൊന്ന് അടുത്ത് നിന്നാൽ ഒരു ഉപകാരമായിരുന്നല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും മജ്ലിസ്, ചെറിയ മക്കൾ അവിടെ നിന്നാൽ മതിയാവും, അല്ലെങ്കിൽ വയറും കമ്പ്യൂട്ടറൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും, വലിയവരിങ്ങ് മുന്നോട്ട് നിന്നാൽ അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മൂന്നാല് സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് ഉസ്താദ് അവർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവില്ലായിക്കോ എന്ന് വിചാരിക്കാം. ഉസ്താദ് അവർകളുടെ കയ്യിൽ നിങ്ങൾ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആരാ ഒരാളൊരു 1000 റുപ്യ ഉണ്ടെന്ന് തുടങ്ങി കൊടുക്ക. അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്തും ബർക്കത്തും ഒക്കെ ചെയ്യുമാറാകട്ടെ. ആദ്യം ഒരാൾ 1000 500 റുപ്യ ഉണ്ടെന്ന് ഉസ്താദിനെ തുടങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരാൾ മുന്നോട്ട് വരിക ഇൻഷാല്ലാ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൊടുത്തോളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും ഖൈറും റാഹത്തും നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാള് ഒന്ന് ഒന്ന് തുടങ്ങി കൊടുത്ത് സ്വലാത്ത് ചെല്ലുമ്പോ എല്ലാരും സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസാക്കുമാറാകട്ടെ. ഉസ്താദ് അവർ തന്നെ അല്പം വാചകങ്ങൾ നമുക്ക് ദുആ ചെയ്തു തരും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാരും ഒന്ന് മുസാഫഹ ചെയ്യാ ഇൻഷാല്ലാ. എല്ലാവരും മുസാഫഹത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നൽകുക. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ആരുസ്താന്റെ കൈപിടിച്ച് ബുദ്ധിമുട്ടാക്കരുത്. അള്ളാഹു തആല ആഫിയത്തും സിഹത്തും കൊടുക്കുമാറാകട്ടെ. നല്ല സംഭാവനകൾ നമ്മുടെ ഈ പരിപാടിക്ക് കൊടുക്കുകയും വേണം. ഇൻഷാല്ലാ മുസാഫഹത്ത് കഴിഞ്ഞാൽ ഉടനെ ഉസ്താദ് അവരുടെ അല്പം വാചകങ്ങളിൽ സമയം വളരെ മഗ്രിബിനോട് അടുത്തതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്തു തരികയും ചെയ്യും. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു തആല നമ്മുടെ ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മുഴുവൻ സദാത്തുക്കളുടെയും, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ
ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു രക്ഷിതാവിനെ പോലെയായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിനും അങ്ങ് കൊല്ലത്ത് നടക്കുന്ന ആ സലാത്തിന്റെ മജ്ലിസിൽ എല്ലാ മാസവും നേതൃത്വം കൊടുക്കാൻ വന്നുകൊണ്ടിരുന്നവരും തങ്ങളുപ്പാപ്പ വരുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ അവിടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ ഒക്കെ ക്യൂ ആയി നിന്ന് അള്ളാഹു തആല ഒരുപാട് ആളുകൾക്ക് തങ്ങളുപ്പാപ്പയുടെ ചികിത്സയിലൂടെ അഥവാ അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് അവിടുന്ന് മന്ത്രിച്ചു കൊടുത്ത് അള്ളാഹു അതുവഴിയായി ഷിഫാ നൽകിയ അനുഭവങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ ഉണ്ട്. അള്ളാഹു തആല അതുപോലുള്ള വലിയ മഹാന്മാർ വിശ്രമിക്കുന്ന നാടാണ്. അവരുടെ ഒക്കെ പൊരുത്തവും മഹത്വവും നമുക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെയും വിശ്രമിക്കുന്ന സാദാത്തുക്കൾ, നമുക്കിവിടെ നേതൃത്വം നൽകുന്ന സയ്യിദവർഗളുടെ പിതാവ്, അള്ളാഹു അവരുടെ എല്ലാ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഉസ്താദിന്റെ ദുആയോടുകൂടി പിരിയും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, മഗ്രിബ് നമസ്കരിച്ച ഉടനെ ബഹുമാനീയനായ ഹംസ മിസ്ബായി ഉസ്താദ് ഒട്ടപ്പടവിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. സ്ത്രീകൾക്കൊക്കെ നമസ്കരിക്കാനുള്ള സംവിധാനം മദ്രസയിൽ സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വന്നവർക്ക് وعلى آل سيدنا ومولانا محمد أرحم الراحمين يا سيد عيسى مدى يا راجة مبران من المحضاء فضل غند نغل مجلس ني قبول چيئرم الله نيانگير چدرنم الله بهمان ملا اي بعض إلا بركم وبغيركن نلك نعاكي تركنم الله يبقلوم نل نلك نل عروغي توڑو كودي نل حمت ني قدوكنم الله അതുപോലെ നല്ല നല്ല വാദകൾ പല നാടുകളിലും നീ അത് എത്തിച്ചു കൊടുക്കണം. അറുഹമുറാഹിമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നീ ഞങ്ങൾക്ക് ഏറ്റിയേറ്റി തരണമല്ലാ. ഞങ്ങൾക്ക് വേണ്ടതുപോലെ മഹബത്ത് വെക്കാൻ അറിയുന്നില്ല റഹ്മാനെ. ഞങ്ങളെ ബാസിനടുക്ക് ഒരു രണ്ട് റക്കാത്ത് നിസ്കാരം പോലും നല്ല പോലെ നിസ്കരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അല്ലോ, നീ ഞങ്ങളെ സർവ ദോഷങ്ങളും പൊറുക്കണമല്ല. സർവ രോഗങ്ങളെ നീ ശിവയാക്കി തരണമല്ല. സർവ ബേജാറുകളും വിഷമങ്ങളും നീ നീക്കിത്തരണമല്ല. ഏത് ഭാഗത്ത് നീ എന്ത് ഷെറ് വരുന്നുണ്ടെങ്കിൽ നീ തടുത്തു നിർത്തണമല്ല. പലതരത്തിൻ്റെ സാഹചര്യങ്ങളും കണ്ണന്മാരും കേടന്മാരും പലതരത്തിലുള്ളവർ നിന്റെ ദുനിയാവിലുണ്ട് റഹ്മാനെ. അങ്ങനെയുള്ള ആൾക്കാരെ ഒരൊറ്റ ഷെറും നീ ഞങ്ങളെക്കൊള്ള എത്തിക്കല്ല റഹ്മാനെ. നിന്റെ മഹതായ ഫദല് കൊണ്ട് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാൾ, നിനക്ക് പൊരുത്തമുള്ളതാ ഒരു നാൾ, ഞങ്ങൾക്ക് ഖൈറായതാ ഒരു നാൾ നീ കണ്ടുവെക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്കത് നിശ്ചയിച്ചു വെക്കണം റഹ്മാനെ. ആ നാളിന് മുമ്പ് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പൊഞ്ചിരിച്ച് സംസാരിക്കുവാൻ നീ വിധി കൂട്ടി തരണമല്ലോ. ആ സംസാരം നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണമല്ലോ.
ഞങ്ങളെ ഈമാനോട് കൂടി നീ സലാമത്തിലാക്കി തരണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله